ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്താ ചെയ്യുന്നത്? കളിക്കുകയാണോ? എന്താ മക്കളെ, കളിപ്പാട്ടം കൊണ്ടാണോ കളിക്കുന്നത്? ആഹാ, എന്താ, പുറത്ത് നല്ല വെയിലാണല്ലേ. വെയിലത്തിറങ്ങി ആരും കളിക്കരുത് കേട്ടോ. തണലത്തിരുന്ന് കളിക്കണം. എന്താ മക്കളെ, എല്ലാവരും ചിരട്ടയിൽ വെള്ളം വെക്കാറുണ്ടെന്നോ? എന്താ അങ്ങനെ? എന്താ, പക്ഷികൾക്ക് കുടിക്കാനാണോ? ആഹാ, ടീച്ചറുടെ മക്കൾ മിടുക്കരാണല്ലോ. നമുക്കൊരു ചിത്രം വരച്ചാലോ? എല്ലാവർക്കും സന്തോഷമായോ ചിത്രം വരക്കാൻ? എന്തൊക്കെ വേണം? ആ, വെള്ള പേപ്പർ വേണം, പെൻസിൽ വേണമല്ലേ. വേഗം അമ്മയോട് പറഞ്ഞ് വേഗം എടുത്തു വെക്കോ. എല്ലാവരും റെഡിയായോ? റെഡിയായി അല്ലേ. നമ്മൾ ഒത്തിരി കളികളെക്കുറിച്ചും കളിപ്പാട്ടത്തെക്കുറിച്ചും പഠിച്ചു അല്ലേ. കളികളും കളിപ്പാട്ടവും എന്നതിലെ ക എന്ന അക്ഷരം വെച്ച് നമുക്കൊരു ചിത്രം വരച്ചാലോ? എന്താ മക്കളെ, അക്ഷരങ്ങളെക്കുറിച്ചുള്ള ചിത്രം ഇതിന് മുമ്പും വരച്ചെന്നോ? ഏതൊക്കെയാ? എന്താ, റാ എന്ന അക്ഷരം വെച്ചാണോ? ആഹാ, പിന്നെന്താ, താ എന്ന അക്ഷരം വെച്ചാണോ? എങ്കിലേ നമുക്ക് ഈ മൂന്നക്ഷരവും ചേർത്തൊന്ന് വരച്ചാലോ? വരക്കാൻ എൻ്റെ മക്കൾ റെഡിയല്ലേ. നമുക്ക് വരക്കാം. ദേ ടീച്ചർ വരക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണേ. ദേ കണ്ടോ, നമ്മൾ ആദ്യം പഠിച്ച അക്ഷരം ഏതാ പറഞ്ഞത്? റാ അല്ലേ. ഇതാ, റാ എന്ന അക്ഷരം ഉപയോഗിച്ച് ടീച്ചർ ക എന്ന അക്ഷരം വരക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ദേ കണ്ടോ, ദേ ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ച് ഇതിന് മുട്ടിച്ചു കൊടുക്കണം. ചെയ്തു എല്ലാവരും? ടീച്ചറിനോടൊപ്പം ചെയ്യണേ. ദേ ഇനി കണ്ടോ, ദേ ഇങ്ങനെ ഇങ്ങനെ ഇതിനുള്ളിലൂടെ പോയി ദേ ഇവിടെ ഇങ്ങനെ വരച്ചു വെക്കണം. എല്ലാവരും വരക്കുന്നുണ്ടോ? ടീച്ചറിനോടൊപ്പം തന്നെ വരക്കണേ. ഇനി നമ്മൾ പഠിച്ച ഒരക്ഷരമുണ്ടല്ലോ, ഏതാ? ആ, അത് തന്നെ, താ. ഇനി നമ്മൾക്ക് ഇതിനടിയിലായി താ എന്ന അക്ഷരം കൂടി വരക്കാം. ദേ ടീച്ചറിനോടൊപ്പം തന്നെ എല്ലാവരും വരക്കുന്നുണ്ടോ മക്കളെ? ദേ കണ്ടോ, താ നമ്മൾ വരച്ചു അല്ലേ. ഇനി ഏതക്ഷരാ വരക്കേണ്ടത്? ആ, പറഞ്ഞല്ലോ, അത് തന്നെ, ഏതാ? റാ എന്ന അക്ഷരം അല്ലേ. മിടുക്കരാണ് കേട്ടോ. ദാ റാ എന്ന അക്ഷരവും നമുക്കിതിനടിയിലായി ഇങ്ങനെ വരച്ച് ചേർക്കാം. ആഹാ, എന്താ പറഞ്ഞ്? തൊപ്പിയിട്ട ഒരു കുട്ടിയുടെ രൂപം കിട്ടിയല്ലേ. നമുക്കിനി എന്ത് ചെയ്തു കൊടുക്കണം? ആ മുഖത്തായി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കണം? കണ്ണ് വരച്ച് ചേർക്കണമല്ലേ. നമുക്ക് കണ്ണ് വരച്ച് ചേർക്കാം. ദേ കണ്ടോ, ഇങ്ങനെ രണ്ട് വട്ടം വരക്കണം. എല്ലാവരും ടീച്ചറിനോടൊപ്പം തന്നെ വരക്കണേ. എല്ലാവരും വരക്കുന്നുണ്ടല്ലോ അല്ലേ. ഇതിനുള്ളിലായി ഒരു ചെറിയ വട്ടം കൂടി വരച്ചു കൊടുക്കാം. ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ വരക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് എന്ത് വേണം? അത് തന്നെ, മൂക്ക് വരക്കണമല്ലേ. ദേ കണ്ടോ, മൂക്കും വരച്ചു. ഇനി എന്താ വേണ്ടത്? വായ വരക്കണമല്ലേ. നമുക്ക് വരച്ചാലോ? ടീച്ചറിനോടൊപ്പം തന്നെ വരക്കണേ. ആഹാ, വായ വരച്ചു ചേർത്തു അല്ലേ. ഇനി നമുക്ക് കയ്യും കാലും വരച്ചു ചേർക്കാം. റെഡിയല്ലേ ടീച്ചറുടെ മക്കള്? ദേ കണ്ടോ, ദാ നമ്മൾ കൈ വരച്ചു കൊടുത്തു. ദാ ഈ ഭാഗത്ത് കയ്യും വരച്ചു കൊടുത്തു. നമുക്കിനി എന്താ വരക്കേണ്ടത്? കാല് വരക്കണമല്ലേ. ദേ കണ്ടോ, കാലും വരച്ചു.
ചിത്രം എല്ലാവർക്കും ഇഷ്ടമായോ? നമ്മൾ പഠിച്ച മൂന്ന് അക്ഷരം വെച്ചുകൊണ്ടുള്ള ചിത്രമല്ലേ, എല്ലാവർക്കും ഇഷ്ടമായോ? ഇത് വീട്ടിലിരുന്ന് എല്ലാവർക്കും വരച്ചു കൊടുക്കണേ. മക്കളെ, ഇതാരാണെന്ന് അറിയാവോ? ഇതാണ് നമ്മുടെ പാത്തു. ആരാണ് നമ്മുടെ പാത്തു? പാത്തുവിനെ നമ്മളെ പാത്തുമ്മ എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? പാത്തുമ്മ എന്ന് വിളിക്കും. പാത്തുമ്മയുടെ കയ്യിൽ എന്താണ് മക്കളെ ഉള്ളത്? ഒരു കളിവണ്ടിയും ഒരു കളിവഞ്ചിയും ഉണ്ടല്ലേ. എവിടുന്നാ വാങ്ങിയത്? മമ്മദ് കാക്കാൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിയത്. നമുക്ക് ഇതിനൊക്കെ ചേർത്ത് ഒരു പാട്ട് പാടിയാലോ? പാടാല്ലേ. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവണ്ടി, പത്രാസുള്ളൊരു കളിവണ്ടി, മമ്മദ് കാക്കാൻ്റെ പീടേന്ന് ഇന്നലെ വാങ്ങിയ കളിവണ്ടി, കളിവണ്ടി. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവണ്ടി, പത്രാസുള്ളൊരു കളിവണ്ടി, മമ്മദ് കാക്കാൻ്റെ പീടേന്ന് ഇന്നലെ വാങ്ങിയ കളിവണ്ടി, കളിവണ്ടി. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവഞ്ചി, വെള്ളത്തിലോടുന്ന കളിവഞ്ചി, തുഴയുമ്പോൾ നീങ്ങുന്ന കളിവഞ്ചി, മുന്നോട്ടു പായുന്ന കളിവഞ്ചി, കളിവഞ്ചി. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവഞ്ചി, വെള്ളത്തിലോടുന്ന കളിവഞ്ചി, തുഴയുമ്പോൾ നീങ്ങുന്ന കളിവഞ്ചി, മുന്നോട്ടു പായുന്ന കളിവഞ്ചി, കളിവഞ്ചി. പാട്ടിഷ്ടായോ? ഇഷ്ടായല്ലേ. എങ്കിലേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ, നമുക്ക് കൈ കൊട്ടിപ്പാടിയാലോ? പാടാല്ലേ. ടീച്ചറേ പാടിത്തരട്ടെ. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവണ്ടി, പത്രാസുള്ളൊരു കളിവണ്ടി, മമ്മദ് കാക്കാൻ്റെ പീടേന്ന് ഇന്നലെ വാങ്ങിയ കളിവണ്ടി, കളിവണ്ടി. എങ്ങനെയാ? പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവണ്ടി, പത്രാസുള്ളൊരു കളിവണ്ടി, മമ്മദ് കാക്കാൻ്റെ പീടേന്ന് ഇന്നലെ വാങ്ങിയ കളിവണ്ടി, കളിവണ്ടി. അടുത്ത വരി പാടട്ടെ. ടീച്ചറേ അടുത്ത വരി പാടിത്തരാട്ടോ. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവഞ്ചി, വെള്ളത്തിലോടുന്ന കളിവഞ്ചി, തുഴയുമ്പോൾ നീങ്ങുന്ന കളിവഞ്ചി, മുന്നോട്ടു പായുന്ന കളിവഞ്ചി, കളിവഞ്ചി. പാട്ടിഷ്ടായില്ലേ? ടീച്ചറിൻ്റെ കൂടെ ഒന്നുകൂടി കളിക്കില്ലേ? കളിക്കണേ. എല്ലാവരും മിടുക്കരാണ് കേട്ടോ. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവണ്ടി, പത്രാസുള്ളൊരു കളിവണ്ടി, മമ്മദ് കാക്കാൻ്റെ പീടേന്ന് ഇന്നലെ വാങ്ങിയ കളിവണ്ടി, കളിവണ്ടി. പാത്തുമ്മയ്ക്കൊണ്ടൊരു കളിവണ്ടി, പത്രാസുള്ളൊരു കളിവണ്ടി, മമ്മദ് കാക്കാൻ്റെ പീടേന്ന് ഇന്നലെ വാ
നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലേ? എങ്കിലേ വീട്ടിലെല്ലാവർക്കും പാടിക്കൊടുക്കില്ലേ? ടീച്ചർ പോട്ടെ, ടാറ്റാ. ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവരും സന്തോഷത്തിലിരിക്കുകയാണല്ലേ. പാത്തുമ്മയുടെ പാട്ട് ആടി പാടി രസിച്ചിരിക്കുകയാണല്ലേ. ആ അതെയല്ലേ. എന്നാൽ ടീച്ചർ, ഇന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇഷ്ടമാണല്ലേ കളിപ്പാട്ടം? ആണല്ലേ. എന്നാൽ ഒന്ന് ടീച്ചർ ഉണ്ടാക്കി കാണിച്ചു തന്നാലോ? കാണിക്കട്ടെ. ഒരു ബലൂൺ വേണം, ഒരു സ്കെച്ച് പെന്ന്, ഒരു പൈപ്പിൻ്റെ ചെറിയ കഷണം. ബലൂണ്, സ്കെച്ച് പെന്ന്, ഒരു പൈപ്പിൻ്റെ ചെറിയ കഷണം. നമുക്ക് ടാപ്പിൽ വെള്ളം വരുന്നില്ലേ, ആ വരുന്ന പൈപ്പിൻ്റെ കഷണമാണിത്. മനസ്സിലായോ? മനസ്സിലായല്ലേ. എല്ലാവരും കണ്ടിട്ടില്ലേ? ആ കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന സ്കെച്ച് പേന ബലൂണ്, പിന്നെ റബ്ബർ ബാൻഡ് കണ്ടല്ലോ ടീച്ചറ്. ബലൂണ് മുറിക്കാൻ പോവുകയാണേ. ദാ എൻ്റെ കുഞ്ഞുമക്കൾ ആരും കത്രിക എടുക്കല്ലേ. രക്ഷിതാക്കളെ, നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. മുറിച്ചെടുത്തു ടീച്ചർ. ഇനി സ്കെച്ച് പേനയും മുറിക്കാൻ പോകുന്നുണ്ട്. ഈ ഭാഗം മാറ്റി ഇത് മാറ്റി എടുത്തു കളഞ്ഞു. സ്കെച്ച് പേനയുടെ അകത്തുള്ള മഷിയുള്ള സാധനം മാറ്റിക്കളഞ്ഞു. ബലൂണ് മുറിച്ചെടുത്തു. ഒരു പൈപ്പിൻ്റെ കഷ്ണമെടുത്തു. റബ്ബർ ബാൻഡ് എടുത്തു. പിന്നെ ടീച്ചറ് മുറിച്ചെടുത്ത ഭാഗം കെട്ടിക്കൊടുക്കട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് മുറുക്കി കെട്ടണം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണേ. കുഞ്ഞുമക്കൾ നോക്കുന്നുണ്ടോ? ഇനി ഈ ചെറിയ ഭാഗം സ്കെച്ച് പെന്നിൻ്റെ അകത്തേക്ക് കടത്തി ടൈറ്റാക്കി റബ്ബർ ബാൻഡ് ഇടുന്നു. മുറുക്കി റബ്ബർ ബാൻഡ് കണ്ടല്ലോ എങ്ങനെയാണ് ഇടുന്നത്. എൻ്റെ കുഞ്ഞുമക്കൾ നോക്കുന്നുണ്ടോ? നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ. ഊതി നോക്കാല്ലേ. ബൈ മക്കളെ. മുപ്പത് തീമുകൾ അടങ്ങുന്ന പ്രീ സ്കൂൾ പ്രവർത്തനങ്ങളാണ് നാളിതുവരെ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇന്നിവിടെ നടന്നത് കളിയും കളിപ്പാട്ടവും എന്ന വിഷയത്തിൻ്റെ അവസാന ദിവസത്തെ പരിശീലന പരിപാടിയാണ്. എങ്ങനെ കളിക്കാമെന്നാണ് നാം ഇത്ര നാളും കണ്ടത്. കളിയിലൂടെ എങ്ങനെ പഠിക്കാമെന്നും കണ്ടു. ഒരു 35 വയസ്സിന് മേലെ പ്രായമുള്ള ഈ പരിപാടി കാണുന്ന എല്ലാവർക്കും അറിയാം കളികളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. നാം കളിച്ച കളികളല്ല ഇന്നത്തെ കളികൾ. സാഹചര്യങ്ങളും മാറി. ഒരു ചെറിയ മുറിയും ഒരു തുണ്ട് ആകാശവുമാണ് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളത്. അതുകൊണ്ട് അതിലേറെ തീക്ഷ്ണതയോടെ കാലാനുസൃതമായി അതിലേറെ ആസ്വദിച്ച് കളിക്കാനുള്ളൊരു സാഹചര്യം കുഞ്ഞിന് ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. ഊഴം കാത്തു നിൽക്കാൻ, ക്ഷമ പഠിക്കാൻ, കളിയുടെ നിയമങ്ങൾ പഠിക്കാനായിട്ട് കളിക്ക് നിയമങ്ങളുണ്ട്. ഞാൻ എണ്ണുമ്പോൾ നീ ഒളിക്കണം, നീ എണ്ണുമ്പോൾ ഞാൻ ഒളിക്കും തുടങ്ങിയ നിയമങ്ങൾ ഇതെല്ലാം കുഞ്ഞ് പഠിക്കുകയാണ്. എക്സ്പ്ലോർ ചെയ്യാൻ, ശാസ്ത്രീയമായ അവലോകനം നടത്താൻ, സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുക, ചേർത്ത് വെക്കുക, അതിലൂടെ പരിശോധിക്കുക. എന്തിനും കളി മാത്രം മതി. കളിയിലൂടെ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ അത് ആസ്വദിക്കുക എന്നതാണ് അതിൻ്റെ താക്കോൽ. എൻജോയ്മെൻ്റാണ് താക്കോൽ.
കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഒരു സമ്മാന പൊതിയാണ് കിളിക്കൊഞ്ചൽ എന്ന ഈ സംരംഭം. കളികളും അതിൻ്റെ പ്രാധാന്യവും അതിലൂടെയുള്ള പഠനവും ഇതിൽ ബോധ്യമാകുന്നുണ്ട്. കിളിക്കൊഞ്ചൽ വീണ്ടും കാണേണ്ടവർക്ക് ഇതിൻ്റെ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാകും. കളിക്കാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നും നിങ്ങളോടൊപ്പം ഏറെ നന്ദിയോടെ നമസ്കാരം.